തുകാണെന്ന് വിശ്വസിക്കുന്നു പെൻഷൻ സംബന്ധമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട മൂന്നാല് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് ഇറക്കുന്നുണ്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വിലയ്ക്കാൻ എനേബിൾ ചെയ്ത് വെക്കുക കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സമസുരക്ഷാ പെൻഷൻ വിതരണം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം തന്നെ വിതരണം ആരംഭിച്ചു ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ആളുകൾക്ക് ഇതിനകം തുക എത്തിയിട്ടുണ്ട് ഇനി കൈകളിൽ എത്തുന്ന ആളുകൾക്കാണ് തുക എത്തിച്ചേരേണ്ടത് കൈകളിലേക്ക് വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള രീതിയിലല്ല എല്ലാം ഒരുമിച്ചാണ് വിതരണം ഉള്ളത് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്ന ആളുകൾക്ക് രണ്ട് ഘടുക്കളായിട്ടാണ് തുക ലഭിക്കുന്നത് പല ആളുകൾക്കും ശനിയാഴ്ച വരെ രണ്ട് ഘടവും ലഭിച്ചു ചില ആളുകൾക്ക് ഒരു ഘഡു ലഭിച്ചിരുന്നു ബാക്കിയുള്ള ഒരു ഘഡു ഇന്ന് ലഭിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഇനി നാളെ മുതൽ കൈകളിൽ എത്തുന്ന ആളുകൾക്ക് വിതരണം തുടങ്ങും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പെൻഷൻ കുടിശ്ശികയായിട്ടുള്ള ഒക്ടോബർ നവംബർ മാസത്തെ തുകയാണ് ക്രിസ്മസിനോടനുബന്ധിച്ച് ഈ ഡിസംബറിൽ വിതരണം ചെയ്യുന്നത് ഡിസംബർ മാസത്തെ തുക ഈ മാസം വിതരണം ഉണ്ടാവുകയില്ല എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് ഇടമെഡിക്കൽ പരിധി അവസാനിച്ചതുകൊണ്ട് തന്നെ ഈ മാസം ഇനിയൊരു വിതരണം ഉണ്ടാകുകയില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഉള്ളത് കൈകളിൽ എത്തുന്ന ആളുകൾക്ക് ചില ആളുകൾക്ക് മൂന്ന് മാസത്തെ തുക എത്തും നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഇങ്ങനെ ലഭിക്കുക അത് സെപ്റ്റംബർ മാസത്തിൽ കൈകളിൽ വിതരണം ചെയ്യേണ്ടത് ഭാഗികമായിട്ട് മാത്രമാണ് സംസ്ഥാനത്ത് നടന്നത് ബാക്കിയുള്ള ആളുകൾ ൾക്ക് അന്ന് ലഭിക്കാത്ത ആളുകൾക്കാണ് ആ ആയിരത്തി അറുന്നൂറും ഇപ്പോഴത്തെ മൂവായിരത്തി ഇരുന്നൂറും ചേർത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ ലഭിക്കുക ഇതെല്ലാം കൃത്യമായിട്ട് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക സെപ്റ്റംബർ മാസത്തെ തുക ലഭിച്ചിട്ടില്ല എങ്കിൽ അത് മൂവായിരത്തി ഇരുന്നൂറാണ് നിങ്ങൾക്ക് നൽകുന്നത് എങ്കിൽ ആ കാര്യത്തെ കുറിച്ചൊന്ന് അന്വേഷിക്കണം അത് ഇല്ലേ എന്നൊന്ന് അന്വേഷിക്കാൻ മറക്കരുത് മാത്രമല്ല കൈകളിൽ വിതരണം ചെയ്യുന്ന ആളുകൾ സഹകരണ സംഘം ജീവനക്കാർ ചില സ്ഥലങ്ങളിൽ വേണ്ടി കമ്മീഷൻ ഇവരുടെ കയ്യിൽ നിന്നും മേടിക്കുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അൻപത് രൂപ മുതൽ നൂറ് രൂപ വരെ ഈ പെൻഷൻകാരുടെ കയ്യിൽ ആയിരത്തി അറുന്നൂറിൽ നിന്നും കൈപ്പറ്റുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് അതിനെതിരെ സംസ്ഥാന സർക്കാർ കർശനമായ നടപടി എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങനെ ആരും കൊടുക്കരുത് എന്നുള്ള കാര്യം കൂടി ഇതിനോടൊപ്പം ഓർമ്മിപ്പിക്കുകയാണ് അതിനുവേണ്ടി സർക്കാർ ഇൻസെൻറ്റീവ് നൽകുന്നുണ്ട് നിലവിൽ അവരുടെ ഇൻസെൻറ്റീവ് കുടിച്ചുകയാണ് എങ്കിലും അവർക്ക് സർക്കാർ പൈസ നൽകുന്നതാണ് നമ്മൾ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ ഒന്നും ഇതിന് നൽകേണ്ടതില്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഇനി മസ്റ്ററിങ് നടത്താത്തത് മൂലം പെൻഷൻ മുടങ്ങിപ്പോയിട്ടുള്ള ആളുകൾക്ക് മസ്റ്ററിങ് നടത്താനുള്ള ഈ മാസത്തെ സമയമായിട്ട് അവസാനിക്കുകയാണ് അത് കഴിഞ്ഞാൽ പിന്നെ അവസരം അടുത്ത മാസം ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ വീണ്ടും ഉണ്ടായിരിക്കുന്നതാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാനുള്ള സമയപരിധി ഈ മാസം മുപ്പത്തി ഒന്ന് വരെയാണ് അത് സമർപ്പിക്കാത്തവർക്ക് ജനുവരി മുതൽ പെൻഷൻ ലഭിക്കുകയില്ല എന്നും അറിയിച്ചിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോ